രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരനായിരുന്നില്ല. ആലോചിക്കണം ചോദ്യം, നിങ്ങൾ ജനങ്ങളുടെ കൂടെയാണോ? ഇങ്ങനെ ജനങ്ങളുടെ വികസനം നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇതെവിടെയാ? നിങ്ങൾ ഉദ്യോഗസ്ഥരെ പഠിപ്പിച്ചത് എങ്ങനെ? നിങ്ങൾ ബഹുമാനിക്കാനുള്ള മാനസിക അവസ്ഥ പോലും നിങ്ങൾക്കില്ലേ? ഇത്രയും പാവപ്പെട്ട ആൾക്കാർ നിങ്ങളുടെ സ്ഥലമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ കൊല്ലോ, ഞങ്ങൾ കൊല്ലോ, അല്ലാതെ നിങ്ങൾക്ക് സാധിക്കില്ല. പിന്നെ എന്തിനാ നിങ്ങൾ വെല്ലുവിളിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങൾ പിണറായി വിജയന്റെ തിട്ടൂര് ഞങ്ങളോട് കാണിക്കണ്ട. നിയമത്തിന്റെ ബാലപാഠമെങ്കിലും മനസ്സിലാക്കും. ഒരാളുടെ വീട്ടിൽ കയറി നിങ്ങൾ എന്തളക്കുമ്പോൾ മിനിമം നോട്ടീസ് കൊടുക്കണമെന്നുള്ള ആ ബേസിക് നിയമം ഞങ്ങൾക്ക് അറിയില്ലേ? നോട്ടീസ് കൊടുക്കുന്ന ഭൂമി ഏറ്റെടുക്കുന്ന തീരുമാനം പിന്നെ നിങ്ങൾ സർവേ ചെയ്ത് ഏത് നിയമത്തിലാണോ പറയേണ്ടത് സർവേ ചെയ്യുമ്പോ? പിന്നെ കുറ്റിയടിച്ചത് സർവേ വീട്ടിൽ കയറി വന്നിട്ട് നിങ്ങളെ പിരിഞ്ഞു പോകണം. ദേവിയത് പിരിഞ്ഞു പോകണം. ജനങ്ങളെ വെല്ലുവിളിക്കരുത്. ദേവിയത് ഉദ്യോഗസ്ഥരെ നിലയിലാണ് നിങ്ങളോട് പറയുന്നത്. ഒരാളെ ഇവിടെ വന്ന ഒരാളും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല. ഒരാഴ്ച പുറകോട്ട് പോവില്ല. ഈ കല്ലായിട്ട് ഞങ്ങൾ വരും നിങ്ങളെ കളക്ടറേറ്റിലേക്ക്. ഈ കല്ലൊക്കെ ആയിട്ട് ഞങ്ങൾ കളക്ടറേറ്റിലേക്ക് വരിക. നിങ്ങൾ ആലോചിച്ചോ, അവിടെ ഒന്ന് കുറ്റിയടിച്ചാൽ നിങ്ങൾ സമ്മതിക്കോ? കളക്ടർ ഓഫീസിൽ ഒന്ന് കുറ്റിയടിച്ച ഞങ്ങൾ സമ്മതിക്കോ? ഞങ്ങൾ വേറെ തൊടുന്നില്ല. ഞങ്ങൾക്ക് വേറെ തൊടണ്ട. പക്ഷെ ഈ തിട്ടൂര് കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കാൻ വരരുത്. എന്തിനാ വാശി കാണിക്കുന്നത്? ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും പോവില്ല. നിങ്ങൾ ഉന്നത ഒരു സംശയം നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ മേലുദ്യോഗസ്ഥരോട് പറ നിങ്ങൾക്ക് ജനങ്ങളോട് ആത്മാർത്ഥത ഉണ്ടോ? ഉത്തരവ് കിട്ടിയിട്ടില്ല. തഹസിൽദാരനെ പോവാൻ പറ ഈ സാധാരണക്കാർ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? സ്ത്രീകൾ ഇറങ്ങിയ നിനക്കാട്ടി വയലന്റായിരിക്കും. നൂറിലൊന്ന് ജനങ്ങൾ പോലും ഇറങ്ങിയിട്ടില്ല. സ്ത്രീകൾ ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി വയലന്റ് ആവും പ്രശ്നങ്ങൾ. സാറെങ്ങൾ സംരക്ഷണം കൊടുക്കേണ്ട ജനങ്ങൾക്കാണ്, തഹസിൽദാർക്കല്ല. ജനങ്ങളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കണേ? ഓരോ വീടുകളിലും കാവലിക്കണം പോയിട്ട് ഇവര് തടയാൻ വരും, കുറ്റിയാടിക്കാൻ വരുമ്പോ അതാ ചെയ്യണ്ടേ? ഈ ആവേശപ്പെടുത്ത കൊള്ളക്കാരെ മാഫിയനൊക്കെ തടയാനുണ്ടെങ്കിൽ പോലീസ് എത്ര നാട് തന്നെ ആലോചിച്ച് നോക്കണം. മര്യാദക്ക് ഓടുന്നില്ല കേരളത്തില് കടം കൊണ്ട്. എന്നിട്ട് നിങ്ങൾ പോയിക്കോടി, ഈ ജനരോഷം അടങ്ങില്ലല്ലാതെ ഞാൻ ഗവൺമെന്റ് ഡിസിഷൻ പ്രകാരം ഞാൻ എന്റെ ജോലി ചെയ്യാൻ വേണ്ടിയാണ്. ഗവൺമെന്റിന്റെ ആൾക്കാരാണോ ഞങ്ങളും മനസ്സിലായോ? നമ്മള് വോട്ട് ജയിപ്പിച്ചാണ് നമ്മളെ നോക്കാൻ വേണ്ടിട്ട് പിടിച്ചു വാങ്ങിയിട്ടാണ് നിങ്ങൾ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ പദ്ധതി പിന്നെ എന്തിനാണ്? ഞാൻ ആരോപിക്കില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ ഒഴിഞ്ഞു പോകണം. ഞാൻ ചോദിക്കട്ടെ, ഇത്ര ജനരോഷത്തിന് പിന്നെ എന്ത് എന്ത് ഡയറക്ഷൻ? ഒരു റിപ്പോർട്ട് പോലെ എപ്പോഴും പോലീസ് ഉണ്ടാവും. വിചാരിക്കേണ്ട, നിങ്ങൾക്ക് മക്കളും ബാക്കി എല്ലാവരും പറയുന്നത്.
ഇൻഡയറക്റ്റ് പോലീസ് വന്നാലും ഞങ്ങൾ അതുകൊണ്ട് നിങ്ങളെ കല്ലറി നമ്മളെല്ലാവരും വെടി വെച്ച് കൊല്ലണ്ടേ എല്ലാം നിങ്ങൾക്ക് ഈ പദ്ധതി തെറ്റ് മുന്നോട്ട് പോകാൻ കഴിയില്ല വെടി വെച്ച് കൊല്ലാതെ വേറെ നിവർത്തിയില്ല നിങ്ങൾക്ക് ഈ പദ്ധതി തെറ്റ് മുമ്പോട്ട് എല്ലെങ്കിലും പ്രതിഷേധിക്കണം കോടിയേരിന്റെ മോഹം കോടികൾ കമ്മീഷൻ അടിക്കാൻ അല്ലേ ജനങ്ങൾ ഇവിടെ ദുരിതമനുഭവിക്കാൻ പണമില്ല ശമ്പളം കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ പണമില്ല അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ 2,00,000 crore വളരായിക്ക് നിങ്ങൾ ഉറക്കാൻ നിങ്ങൾ എന്തായി മനുഷ്യത്തല്ലാത്ത നിങ്ങൾക്ക് ഈ ജനറേഷനുകളെ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും നിങ്ങൾ പോലീസിനെ കൂടെ കയ്യില്ല മരിച്ചു വേണ്ടിവരും അതാണ് താസിൽദാരാണ് ഇനി ഓരോ നിമിഷം ഉത്തരവാദി ഞങ്ങളുടെ ഈ ജനറേഷത്തിന്റെ വികാരം നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഏട റിപ്പോർട്ട് ഒരു ഇൻക്രിമെന്റ് ആരും കിട്ടിയില്ല നിങ്ങൾ പിരിഞ്ഞു പോയിക്കോളി ഈ സംഘർഷം ഒഴിവാക്കാൻ ഇല്ലെങ്കിൽ ഇനി ആളുകൾ ഒഴിവെത്തും തടയാനാവില്ല ഈ പോലീസ് ഒന്നും സാധിക്കില്ല അടിക്കണം ഞങ്ങൾ പിന്നെ എന്തിനാണ് ചോദിക്കേ ഫോണില്ലേ കോഴിക്കോട്ടെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കുണ്ടുങ്ങളിൽ തന്നെ നിങ്ങളെ കുച്ചി നെഞ്ഞു തടിക്കണം അല്ലേ നടക്കില്ല പോണം പിരിഞ്ഞു പോണം ഇത് ജനവികാരമാണ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ജനങ്ങളുടെ വികാര